റോഡ് നവീകരണത്തിൽ വീഴ്ച വരുത്തിയ പരുതൂർ പാലത്തറ റോഡ് കരാറുകാരനെതിരെ നടപടിയെടുക്കുന്നത് തടഞ്ഞ് ഹൈക്കോടതി. പൊതുമരാമത്ത് വകുപ്പിന്റെ നടപടി തടഞ്ഞ ഹൈക്കോടതി കരാറുകാരന് 17 ദിവസത്തെ സാവകാശം അനുവദിച്ചു. ഇതിനകം നവീകരണം പുനരാരംഭിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും കോടതി ഉത്തരവിട്ടു. അതേസമയം റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മെഗാ ചെയിൻ ആൻഡ് ഡയമണ്ട് ഫെസ്റ്റിവൽ December 11 മുതൽ January 10 വരെ. പരുതൂർ പഞ്ചായത്തിലെ പാലത്തറ ഗേറ്റ് അഞ്ചുമൂല റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് കരാറുകാരന് 17 ദിവസത്തെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി ഉത്തരവ്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുമായി 10 ദിവസത്തിനകം ചർച്ച നടത്തുവാൻ ഉത്തരവിൽ പറയുന്നുണ്ട്. ശേഷം 7 ദിവസത്തിനകം പ്രവൃത്തികൾ പുനരാരംഭിക്കാൻ സാധിച്ചില്ലെങ്കിൽ കരാറുകാരനെ നീക്കുന്നതുമായി ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പിന് നിയമ നടപടികൾ സ്വീകരിക്കാമെന്നും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. നിശ്ചിത കാലാവധിക്കുള്ളിൽ റോഡ് നവീകരണം പൂർത്തിയാക്കാത്ത കരാറുകാരനെതിരെ പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു. കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു. റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. കോടതി ഉത്തരവ് കിട്ടിയ ഇന്നലെ തന്നെ സൂപ്രണ്ട് എഞ്ചിനീയർ ഇദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തു. റെപ്രസെന്റേഷൻ എത്രയും പെട്ടെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തു. നിരന്തരം ദൈനംദിനം എന്നോണം ഞാൻ നേരിട്ട് മറ്റ് പല തിരക്കുകൾക്കിടയിൽ അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിയമാനുസൃതം മാത്രമേ സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റുമായിരുന്നു. നിയമാനുസൃതമാണ് സർക്കാർ പ്രവർത്തിച്ചത്. ഇപ്പോൾ കോടതിയുടെ മുമ്പിലാണ്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് ശരിയാണ്. അത് സർക്കാരിന്റെ എന്തെങ്കിലും വീഴ്ചയുണ്ടല്ല. സർക്കാരിന്റെ ഒരു തരത്തിലുള്ള വീഴ്ചയും ആ റോഡിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മുടെ നിർഭാഗ്യത്തിന് എത്രയോ റോഡുകളുടെ നിർമ്മാണം, മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തൃത്താല മണ്ഡലത്തിൽ നടക്കുന്നു. അവിടെ ഒന്നും ഇല്ലാത്ത തരത്തിൽ ഇങ്ങനെ ഒരു കോൺട്രാക്ടർ നമ്മുടെ തലയിൽ വന്ന് വീണുപോയി എന്നത് നമ്മുടെ ഒരു നിർഭാഗ്യമായിരുന്നു. ആ ഒറ്റ അനുഭവമാണ്, തൃത്താല മണ്ഡലത്തിലെ ഏക അനുഭവമാണ് ഇത് ഉണ്ടായത്. രാഷ്ട്രീയ മുതലെടുപ്പിന് ചിലർ ശ്രമിക്കുന്നുണ്ട്, കിട്ടിയ അവസരം ഉപയോഗിക്കുക എന്നുള്ളതാണ്. കരാറുകാരന്റെ അലംഭാവവും നിയമത്തിലെ പഴുതുകളും കൊണ്ട് മാത്രമാണ് ഇത്തരമൊരു സാഹചര്യമുണ്ടായതെന്നും മന്ത്രി കൂറ്റനാട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തൃത്താല മണ്ഡലത്തിൽ മറ്റൊരു പ്രവൃത്തിയുടെ കാര്യത്തിലും ഇത്തരം അനുഭവം ഉണ്ടായിട്ടില്ല. ഇതിനെ ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഉടൻ പരിഹരിക്കാൻ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.